പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം, നമ്മുടെ ചുറ്റും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഒരു പ്രത്യേക രസകരമായ സംഭവം, ധൈര്യമുള്ള വ്യക്തികൾ ബിസിനസ് ആരംഭിക്കുകയും പാണ്ഡിത്യമുള്ള വ്യക്തികൾ അവരുടെ തൊഴിലാളിയാകുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള വിദ്യാസമ്പന്നരായ വ്യക്തികളുടെ ലക്ഷ്യം ഒരു തൊഴിൽ കിട്ടുക, അല്ലെങ്കിൽ ജോലി, എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുക എന്നതാണ്. അതിനുവേണ്ടിയാണ് അവർ പഠിക്കുക, അവന് വേണ്ടിയാണ് പ്രവർത്തിക്കുക. ഈ വർഷങ്ങളോളം പഠിച്ച് പാണ്ഡിത്യം ഉണ്ടാക്കി പോസ്റ്റ് ഗ്രാജുവേഷനെല്ലാം എടുത്തതിന് ശേഷം തൊട്ടടുത്ത ഏതെങ്കിലും സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തിലോ പ്രൈവറ്റ് തലത്തിലോ ഉള്ള ഒരു തൊഴിലിലാണ് അവരേർപ്പെടുന്നത്. ഈ വ്യക്തികളുടെ ജീവിതത്തെ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ലോകത്തെ ജനസംഖ്യയുടെ 98% വരുന്ന തൊഴിലാളികളായി മാറുവാൻ, അതിൻ്റെ ഭാഗമായി തീരുവാൻ, ഒരു സാഗരം പോലെ കിടക്കുന്ന ആ തൊഴിലാളികളോടൊപ്പം ചേരുവാനാണ് പലപ്പോഴും നമ്മുടെ വിദ്യാസമ്പന്നരായ ആളുകൾ കുട്ടികളെ പഠിപ്പിച്ചിറക്കുന്നത്. അതേ സ്ഥാനത്ത് വിദ്യ അഭ്യസിച്ചാൽ മാത്രം പോരാ, ആ അഭ്യസിച്ച വിദ്യയിൽ നല്ല വശങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പ്രയോജനം തരുന്ന രീതിയിൽ ഒരു തൊഴിൽ മേഖല സൃഷ്ടിക്കുവാൻ അല്ലെങ്കിൽ ഒരു എന്റർപ്രണർഷിപ്പ് സൃഷ്ടിച്ചെടുക്കുവാൻ പ്രാപ്തിയുള്ള വ്യക്തികളുടെ എണ്ണം വളരെ കുറവാണ്. ഉദാഹരണത്തിന്, നമ്മളിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇപ്പം നമ്മുടെ ചുറ്റും നോക്കി നിൽക്കുന്ന അവസരങ്ങൾ ഓരോന്നും ഉപയോഗിച്ചുകൊണ്ട് വളരുന്ന വ്യക്തികൾ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഉദാഹരണം പറയാൻ പറ്റുന്നത് ഒരു ഒരു തത്തയുടെ ഒരു കഥയാണ്. ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജോലി സ്ഥലത്തേക്ക്, ഒരു എംപ്ലോയി, ഒരു ഒരു ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം ജോലിക്ക് പോകുന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെടുന്ന എന്തെങ്കിലും നല്ല സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇദ്ദേഹം അത് വാങ്ങി അദ്ദേഹത്തിൻ്റെ ഫാമിലി, കുടുംബത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്യൂൺ വശം കൊടുത്തു വിടും. അങ്ങനെ കൊടുത്തയച്ച് കൊടുത്ത് ഒരു ദിവസം ഇദ്ദേഹം ജോലിക്ക് പോകുന്ന വഴിക്ക് കാറിൽ നോക്കുമ്പോൾ കുറച്ച് ആളുകൾ കൂടിയിരിക്കുന്ന ഒരു സ്ഥലം കണ്ടു. ഇദ്ദേഹം അവിടെ കാർ നിർത്തി നോക്കുമ്പോൾ അവിടെ ഒരു ലേലം നടക്കുകയാണ്. എന്താണ്, ഒരു തത്തയാണ് അവിടുത്തെ വസ്തു. പ്രത്യേകതയാണ് ആ തത്തയ്ക്ക് ഒരു 18 ഭാഷകൾ സംസാരിക്കാൻ പറ്റും. ഈ 18 ഭാഷ സംസാരിക്കുന്ന തത്ത എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൗതുകം തോന്നി. കാരണം അന്ന് വൈഫിൻ്റെ ബർത്ത്ഡേ, ആ ദിവസം അദ്ദേഹത്തിന് പെട്ടെന്ന് തോന്നി ഇതൊരു അവൾ സർപ്രൈസ് ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന രീതിയിൽ അവിടെ അദ്ദേഹം ആ തത്തയ്ക്ക് ലേലം വിളിച്ചു. അങ്ങനെ 5000 രൂപയ്ക്ക് അദ്ദേഹം ആ ലേലം ഉറപ്പിച്ച് ആ തത്തയെ വാങ്ങി ഇദ്ദേഹത്തിൻ്റെ പ്യൂൺ വേഷം അദ്ദേഹം വീട്ടിലേക്ക് കൊടുത്തു കൊടുത്തു. വൈകിട്ട് അദ്ദേഹം വളരെ സന്തോഷവാനായി ജോലി കഴിഞ്ഞ് വന്നു. അദ്ദേഹം ഭക്ഷണം കഴിക്കാനിരുന്നു, കൂട്ടത്തിൽ ആ സർപ്രൈസ് ഗിഫ്റ്റിനെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു കൊടുത്തു. ആ സമയത്ത് ഇദ്ദേഹം ചോദിച്ചു ആ തത്തയെക്കുറിച്ച് അദ്ദേഹം അന്വേഷിക്കുമ്പോൾ ഇദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് സംസാരിക്കാമെന്ന് ഭാര്യ പറഞ്ഞു. നോക്കുമ്പോൾ തീൻമേശയിൽ ഇങ്ങനെ എല്ലാ വിഭവസമൃദ്ധമായ ഭക്ഷണം വയ്ക്കുമ്പോൾ ഒരു പ്ലേറ്റിൽ വളരെ അലങ്കരിച്ച് ഒരു ഫ്രൈ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് വെച്ചു, എന്താണ് ഇന്ന് സ്പെഷ്യൽ? അപ്പം ഇത് ഉച്ചയ്ക്ക് അങ്ങ് കൊടുത്തു വിട്ട ആ തത്തയാണ്. സത്യത്തിൽ അവർ അദ്ദേഹം നെഞ്ചൊന്ന് കത്തി. എത്ര പാടുപെട്ട് വളരെ സന്തോഷപൂർവ്വം വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റാണ്, ഒരിക്കലും അത് പ്രതീക്ഷിച്ചിട്ടില്ല അദ്ദേഹം. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ചോദിച്ചു, നീ എന്താ കാണിച്ചത്? കാരണം ഇത് ഞാൻ നിനക്ക് വാങ്ങിച്ച ഒരു ഗിഫ്റ്റാണ്, ഇതിൻ്റെ തത്തയുടെ ആ ഒരു വാല്യൂ നിനക്ക് അറിയാമോ? എന്താണ് അത്തത്തെ പ്രത്യേകത എന്നറിയാമോ? എനിക്കറിയില്ല. ആ തത്ത 18 സംസാരിക്കും, 18 സംസാരിക്കുന്ന തത്തയാണ് ഞാൻ അത്ര വില കൊടുത്ത് ഞാൻ നിനക്ക് ഒരു പിറന്നാൾ സമ്മാനമായി കൊടുത്തു വിട്ടത്. ഉടൻ തന്നെ ആ സ്ത്രീ വളരെ നിസ്സാരമായിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിന്നെ അതിന് അതിൻ്റെ ജീവിതത്തിൽ അത് കൃത്യമായും അതിന് ഈ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ, അതിന് അത് യോഗ്യമാണ്. അപ്പോൾ എന്താണ് കാരണമെന്ന്, അതിന് 18 അറിയാമെന്നങ്ങ് പറഞ്ഞില്ലേ? പക്ഷെ ഞാൻ അതിനെ കൊല്ലാൻ പിടിച്ചപ്പോൾ ഈ 18 സംസാരിക്കുന്ന തത്തയ്ക്ക് ഏതെങ്കിലും ഒരു ഭാഷയിൽ എന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ അതിനെ വിടുമായിരുന്നു. അപ്പൊ ജീവിതത്തിൽ ഇതാണ്, നമുക്ക് ഒരുപാട് അറിവുണ്ടായിട്ടും ഒരുപാട് മേഖലകളിൽ പാണ്ഡിത്യം ഉണ്ടായത് കാര്യമില്ല, നമുക്ക് അവസരങ്ങൾ കിട്ടുന്ന സമയത്ത് ആ അറിയുന്ന അവസരത്തെ ഉപയോഗപ്പെടുത്തുക. അത് മാത്രമല്ല, ആ ഉപയോഗിക്കുക ഒരു അവസരം, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന കാലം, പഠിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ അത് തീവ്രമായി അതിൽ മാസ്റ്റർ ആവാൻ നമ്മൾ കഴിയണം. ഇപ്പോൾ ബ്രൂസ് ലീ പറയാറുണ്ട്, 1000 പഠിച്ചവൻ എനിക്ക് പേടിയില്ല, പക്ഷെ 1 ഞാൻ 1000 പ്രാക്ടീസ് ചെയ്ത വ്യക്തിയെ എനിക്ക് ഭയമാണ് എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മൾക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു മേഖല കണ്ടെത്തി ആ മേഖലയിൽ വിജയിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അതിൽ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് അവസരങ്ങളിൽ നമ്മുടെ ചുറ്റുമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ കടന്നു വരുന്ന ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ജീവിതത്തിൽ അദ്ദേഹം എടുക്കുന്ന അവസരങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാ അവസരങ്ങളും നമുക്ക് യോജിച്ചതല്ല. ആ തിരഞ്ഞെടുക്കുന്ന അവസരം നമ്മുടെ വിജയത്തിന് യോജിച്ചതാണോ എന്ന് സ്വയം വിലയിരുത്തുകയോ അല്ലെങ്കിൽ അതിനുള്ള അറിവുള്ളവരുമായിട്ട് പങ്കുവച്ചിട്ട് ആ തിരഞ്ഞെടുക്കുകയോ ചെയ്യണം. കാരണം സ്വാമി വിവേകാനന്ദ സ്വാമി പറയുന്ന ഒരു കാരണമുണ്ട്, അദ്ദേഹം പറയുന്നതാണ്, ഒരു മഴമേഘത്തുള്ളി, മേഘം ഒരു മഴത്തുള്ളി നേരെ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ അത് നിങ്ങളുടെ ശുദ്ധമായ കൈക്കുമ്പിളിലാണ് വീഴുന്നതെങ്കിൽ അത് നമുക്കൊരു നുകർന്ന് കുടിക്കാൻ കഴിയും. അതേസമയത്ത് അതേ മഴത്തുള്ളി ഓവ് ചാനലാണ് വീഴെങ്കിൽ പാദങ്ങൾ കഴുകാൻ പോലും അത് യോഗ്യമല്ല.
അതേ മഴത്തുള്ളി ഒരു തിളയ്ക്കുന്ന പാത്രത്തിലാണ് വീഴുന്നതെങ്കിൽ ഒരു ലോഹ കഷ്ണത്തിൽ വീണാൽ അത് ബാഷ്പീകരിച്ചു പോകും. അതേ മഴത്തുള്ളി തന്നെ ഏതെങ്കിലും ഒരു താമര ഇതളിലാണ് വീഴുന്നതെങ്കിൽ അത് സൂര്യകിരണങ്ങളിട്ട് അത് വെട്ടിത്തിളങ്ങും, പളുങ്ക് പോലെ തിളങ്ങും. ഇതേ മഴത്തുള്ളി വന്ന് ഒരു ചിപ്പിക്കുള്ളിലാണ് വീഴുന്നതെങ്കിൽ അത് നാളെ കോടികൾ വിലമതിക്കുന്ന ഒരു മുത്തായി മാറും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇവിടെ നമ്മൾ മഴത്തുള്ളിയുമായിട്ട് സങ്കല്പിച്ചാൽ ഈ മഴത്തുള്ളി മാറ്റമില്ല. മഴത്തുള്ളി എവിടെയും ഒന്ന് തന്നെയായിരുന്നു. പക്ഷെ അത് വന്ന് വീണ അല്ലെങ്കിൽ അത് വന്ന് പതിച്ച ആ അല്ലെങ്കിൽ അത് അത് ആയിട്ടുള്ള ആ സ്ഥലമാണ് ആ മഴത്തുള്ളിയെ പവിഴമാക്കിയതും അത് ഓവിച്ച അല്ലെങ്കിൽ മോശമാക്കിയതും. അപ്പം ഇവിടെ നമ്മുടെ ജീവിതത്തിലും നിങ്ങൾ സ്വയം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്ക് എവിടെയാണോ വിജയിക്കാൻ കഴിയുന്ന അവിടെ ഒരു ഒരു ഭാഗമായി ചേരുക, അവിടെ നിന്ന് നിങ്ങൾക്ക് തിളങ്ങാൻ കഴിയുക, അങ്ങനെ ജീവിതത്തിൽ വിജയിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.